ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇന്നത്തെ എൻ്റെ ദിവസത്തിൽ എന്തൊക്കെ ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കാണിച്ചു തരുന്നതാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് ചേട്ടൻ എടുത്ത് നമ്മുടെ മാവേന്ന് പൊഴിയുന്നതാണ്. രാവിലെ കൊണ്ട് ഇവിടെ കൊണ്ട് പൊഴിഞ്ഞ മാങ്ങ കൊണ്ട് വെക്കും. ഇത് ഞാൻ ഉപ്പിനകത്തിടും, അതിന് കൊണ്ട് വെച്ചതാണ്. അപ്പം അതുപോലെ രാവിലെ 6 മണിയായപ്പോഴും എഴുന്നേറ്റ, കേട്ടോ, 6 മണിയായപ്പോൾ എഴുന്നേറ്റ് നേരത്തെ പോകണ്ട. എഴുന്നേറ്റ് വേണ്ട ചോറ് ഒക്കെ അരി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്നു, പാല് തിളപ്പിച്ചു, കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ചു. ഞങ്ങൾ ചായ കുടിക്കുവാണ്. പതുപോലെ ഫ്രീസറിൽ നിന്ന് ഞാൻ രാവിലെ തന്നെ മീനെടുത്ത് വെള്ളത്തിലിട്ടു. ഇന്നലത്തെ മീനെല്ലാം തീർന്നു കറി വെച്ചത്. ഇത് മത്തിയുണ്ട്, കുറിച്ചിയുണ്ട്. ഡോഗ്സിന് കൊടുക്കാനുള്ള പാല് 6 ആകുമ്പോഴത്തേക്കുമാണ്. നീലുവിനാണ് കൂടുതൽ കൊടുക്കുന്നത്. അങ്ങനെ ഇന്ന് രാവിലെ നമുക്ക് ദോശ, ചമ്മന്തി, മുളക്, പിന്നെ എപ്പോഴും ഇവിടെ ഉണ്ട് മുളകും, അതാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് റെഡിയായി. ദോശ ചുട്ടുകൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ അരി വെന്തതാണല്ലോ എന്ന് നോക്കാം. അപ്പം നമ്മുടെ അരി വെന്തോ നോക്കാം. കാണുമ്പോഴേ അറിയാം വെന്തിരിക്കുവാണ്. വെന്തു, ഇനി വാർത്തിട്ടേക്കാം. അവനെ അങ്ങ് വാർത്തിട്ടു. അങ്ങനെ ദോശ മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി പാത്രമെല്ലാം കഴുകി വെക്കട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ കാപ്പുടിയെല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് 2 തുണി മാത്രം കളറ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ കല്ലയിലാണ് നനയ്ക്കുന്നത്. അതൊന്ന് നനച്ചിടാൻ പോവാം. ഇനി മെഴുക്കോരട്ടി വെക്കാൻ ആലോചിക്കുകയാണ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് വല്ല തപ്പി നോക്കട്ടെ. എല്ലാം കൂടെ മിക്സഡായിട്ടൊരു മെഴുക്കോരട്ടി വെക്കാൻ വല്ലതുകൊണ്ട് ക്യാബേജ് ഇരിപ്പുണ്ട്. എനിക്കിഷ്ടമില്ല തോരൻ വെക്കുന്നത്. നോക്കട്ടെ, എല്ലാം കൂടെ തപ്പിപ്പേർക്ക് ഇത് ഇത്രയും കിട്ടി. ഇതെല്ലാം കൂടെ മിക്സഡായിട്ടൊരു മെഴുക്കോരട്ടി വെക്കാൻ പോവാം. അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് വാഴപ്പിണ്ടി എനിക്ക് ഞങ്ങളുടെ കസിൻ കൊണ്ട് തന്നു. അപ്പം എന്തെടുത്താലും എനിക്ക് ഇവിടെ കൊണ്ട് തരും. അപ്പം ഞങ്ങളെല്ലാം അങ്ങനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സാധനവും കൊടുക്കും. ഇതിപ്പം രാവിലെ ഇപ്പം കൊണ്ട് തന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ട് പുളിശ്ശേരി വെക്കുന്നുണ്ട്, അതിനകത്ത് ശകലം ചെത്തി പുളിശ്ശേരിക്കകത്ത് വിടാം. പിന്നെ ഒരു തോരൻ നാളെ വെക്കാം. ഇന്നത്തേക്ക് മെഴുക്കുരട്ടി കരിഞ്ഞു വെച്ചല്ലോ. അപ്പം ഇത് നാളെ തോരനും വെക്കാം. അരിയട്ടെ. അങ്ങനെ കുറിച്ചി മത്തിയും വെട്ടുമാണ് കറി വെക്കാൻ. ചേട്ടൻ ചന്തേ പോയി വന്ന് ഇതേ ഒരു കൊട്ട, ചൂല്, പച്ചക്കറി എല്ലാം മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി. ഇത് വാഴപ്പിണ്ടി ഇട്ടിട്ട് പുളിശ്ശേരി, പുളിശ്ശേരി വെച്ചു. ഇത് മിക്സഡ് മെഴുക്കുരട്ടി. ഇത് പീര വെച്ചു മീന്. പിന്നെ ചോറായി, പിന്നെ മീൻ വറുത്തു. ഇത്രയും പണി കഴിഞ്ഞു. ഇത് കണ്ട, ഞാനിവിടെ ഇന്ന് രാവിലെ കുറച്ച് വൃത്തിയാക്കിയതാണ്. വൃത്തിയാക്കി കിടക്കുമായിരുന്നു. മണ്ണ് ഗ്രോ ബാഗിനകത്ത് എല്ലാം എടുത്തോണ്ട് ഇവിടെ കമത്തി. എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട് ഞാൻ ചീരേരി പാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചോറുണ്ണാൻ പോവുകയാണ്. ഊണ് റെഡിയായി. അമ്മയും ചോറുണ്ണാൻ വരുന്നുണ്ട്. എല്ലാവരും ചോറുണ്ണാൻ പോവാം. ഊണെല്ലാം കഴിഞ്ഞ് ഒരു 1.5-2 മണിക്കൂറോളം ഞാൻ കിടക്കും. 4 മണിയായപ്പോൾ ചായ എല്ലാം കുടിച്ചു. ഇത് രാത്രിത്തേക്കുള്ള ചപ്പാത്തിയാണിന്ന്. അപ്പം ചപ്പാത്തിക്ക് കറി വേവിച്ച് വെച്ചിട്ട് ഞാനും ഇളയാളും കൂടെ അമ്പലത്തിലൊന്ന് പോവാം. കുമാരനെല്ലൂർ പിന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിലും തിരുനക്കര ഒന്ന് പോയിട്ട് വരട്ടെ. അങ്ങനെ ഞാനും മോനും കൂടെ അമ്പലത്തിലൊക്കെ പോയി വന്ന് നാമെല്ലാം ചൊല്ലി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രിത്തെ ഭക്ഷണം എന്നാന്ന് ഞാൻ ഉണ്ടാക്കാൻ കയറി. ചപ്പാത്തിയാണ്. ചപ്പാത്തിക്ക് പെട്ടെന്ന് കറി ഉരുളക്കിഴങ്ങും സബോളയും
വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരടി അടിച്ച് കടുക് വറുത്ത് ഇതിനകത്തോട്ടിട്ടൊരു തേങ്ങാപ്പാലൂടെ കൂട്ടി അങ്ങോട്ട് ഒഴിക്കും. ഇതുണ്ടോ, ഞാനിത് ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നത് നമ്മുടെ തേയില ചായ വെച്ചതിൻ്റെ തേയിലയുടെ ഇതാണ്, മട്ടാണ് ഇത്. ഒരു പാത്രത്തിൽ നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രത്തിൽ തൊട്ടിയിലോ എന്തിനേലും ഇത് നമ്മളാക്കി വെച്ചിട്ട് ഒരു ഒരു ആഴ്ച അങ്ങനെ വെക്കണേ. വെച്ചിട്ട് നമ്മൾ ഏറെ വെള്ളവും കൂടെ ചേർത്തിട്ട് ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് പൂ വരും. ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണ്. അങ്ങനെ ഞാൻ ചപ്പാത്തിയും കറിയും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു, ചപ്പാത്തിയും കറിയും എല്ലാം ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടെ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഇനി കഴിക്കട്ടെ. കഴിപ്പെല്ലാം കഴിഞ്ഞ് ഞാനെല്ലാം തുടച്ച് നീറ്റാക്കിയിട്ടു, ഇതേ അടുപ്പെല്ലാം തുടച്ച് നീറ്റാക്കിയിട്ടു ഗ്യാസ് ഞാൻ പൂട്ടിയിടും രാത്രിയിൽ എന്നങ്ങനെ ചെയ്യുന്നത്. പിന്നെ എൻ്റെ കഴിപ്പെല്ലാം കഴിഞ്ഞ് ഞാൻ രാത്രിയിലത്തെ ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങളെന്നും പല്ല് തേക്കും. പല്ല് തേച്ചിട്ട് കിടക്കത്തുള്ളൂ. പല്ല് തേക്കട്ടെ. സിങ്കും കൂടെ കഴുകിയാൽ മതി, ബാക്കി എല്ലായിടവും കഴുകി. ഇതെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.